നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിവിള ദിനേശ്. രാവിലെ പത്രം വരുമ്പോൾ, അല്ലെങ്കിൽ ഓരോ വാർത്തകൾ മാറി മാറി വരുമ്പോൾ, സിനിമയെക്കുറിച്ചൊന്നും ഉണ്ടാവരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന ആളാണ് ഞാൻ. നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് എനിക്കറിയില്ല. കാരണം സിനിമയാണല്ലോ എൻ്റെ അന്നം. ഞാൻ എന്തൊക്കെ വേഷങ്ങൾ മാറിയാലും സിനിമ കൊണ്ടല്ലേ ജീവിക്കുന്നത്. അതിപ്പോൾ യൂട്യൂബ് ചാനലായാലും ഞാൻ സിനിമ കൊണ്ടാണ് ജീവിക്കുന്നത്. മോശം വാർത്തകൾ വരരുതേ. ഇന്നൊരു സിനിമാക്കാരനെക്കുറിച്ച് മോശം ഒന്നും പറയരുതേ ആരും എന്നൊക്കെ ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഒരു പുതിയ വിവാദം ഉണ്ടായിരിക്കുകയാണല്ലോ, ശ്രീജിത്ത് രവി എന്ന് പറഞ്ഞ നടനെക്കുറിച്ച്. അതിൻ്റെ ഒരു ട്രോളന്മാരുണ്ടാക്കിയ ഒരു കാർട്ടൂൺ പ്രാഞ്ചിയേട്ടനിലെയാണെന്ന് തോന്നുന്നു. മമ്മൂക്ക ഇടവേള ബാബുക്ക് കാറോടിച്ച് പോകുന്ന ഒരു വിഷ്വൽ ഇട്ടിട്ട് ഒരു സാധനം ചെയ്തിരിക്കും. ഞാൻ അപ്പം അതെടുത്ത് ബാബുവിനെ അയച്ചിട്ട് ഞാൻ എൻ്റെ താഴെ എഴുതി, ഇങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കണമെന്ന് ശ്രദ്ധിക്കണം എല്ലാവരും. അപ്പോൾ ബാബു മറുപടി ഇട്ടത് ഒറ്റ വാക്കിലാണ്, നടക്കട്ടെ. സിനിമാക്കാരെക്കുറിച്ച് പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ മോശമായ ഇമേജുകളുണ്ടാവുന്ന ഒന്നും നടക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന ചുരുക്കം പേരിലൊരാളായിരിക്കാം ഞാൻ. ഒരു ചാനൽ നടത്തുമ്പോൾ എന്നും വിവാദങ്ങളുണ്ടായിരുന്നാൽ മാറ്ററുകൾ ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിക്കാം, പക്ഷേ ഞാൻ അങ്ങനെയല്ല. പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ സിനിമാക്കാരൻ അവഹേളിക്കപ്പെടരുത് എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. പക്ഷേ ഓരോരോ പ്രശ്നങ്ങളായി ദിവസവും എന്തെങ്കിലും ഒരു ഇഷ്യൂവിൽ ആരെങ്കിലുമൊക്കെ പെടുന്നു. അവർ പെട്ട് കഴിയുമ്പോഴേക്കും അമ്മയെ തള്ളക്കി വിളിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഫെഫ്കയെ ചീത്ത പറഞ്ഞുകൊണ്ട് ഒക്കെ അതിൻ്റെ അടിയിൽ ആയിരക്കണക്കിന് പേര് കമൻ്റ് എടുക്കും, ഇത് അമ്മയാണ് ചെയ്തതെന്നുള്ള രീതിയിലൊക്കെ. ആലോചിക്കുക, ഒരു നടനോ ഒരു നടിയോ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കിയാൽ അത് അമ്മയാണ് ചെയ്തതെന്നുള്ള രീതിയിലാണ് പലരും അതിന് വിലയിരുത്തുന്നത്. അങ്ങനെ ആയിപ്പോയി, എന്തു പറയാനല്ലേ. ഞാനിപ്പോൾ പറയാൻ വന്നത്, നമ്മുടെ നടൻ ടി ജി രവിയുടെ മകൻ ശ്രീജിത്ത് രവി, എനിക്ക് അയാളെ ഇഷ്ടം. അയാൾ ഏതോ ഒരു ജയസൂര്യൻ്റെ പടത്തിലൊരു സ്ത്രൈണഭാവമുള്ള ഒരു വേഷം ചെയ്തിരിക്കുന്നുണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി. നല്ല നടനാണല്ലോ എന്ന് തോന്നി, അച്ഛനെപ്പോലെ നല്ല നടനാണല്ലോ എന്ന് തോന്നി. ഒരു വിവാദങ്ങളിലൊന്നും അങ്ങനെ പെട്ട ആളല്ല. പക്ഷേ ഈ അടുത്ത കാലത്ത് അയാൾ രണ്ട് വിവാദങ്ങളിൽ പെട്ട്, രണ്ടും മോശമായിരുന്നു. കൊച്ചുകുട്ടികൾ പെൺകുട്ടികളുടെ മുന്നിൽ നഗ്നതാ പ്രദർശനം നടത്തുന്നു എന്നുള്ളതാണ് അയാളെക്കുറിച്ച് വന്നിരിക്കുന്ന കേസ്. ഇപ്പോൾ ശ്രീജിത്ത് രവി പോക്സോ കേസിൽ അറസ്റ്റിലായിരിക്കും. പോക്സോ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, കുട്ടികളുടെയും സ്ത്രീകളുടെയും മേലുള്ള കടന്നുകയറ്റത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന വകുപ്പാണ് പോക്സോ. തൃശ്ശൂർ അയ്യന്തോളിൽ എസ് എൻ പാർക്കിന് സമീപം 14 വയസ്സും 9 വയസ്സുമുള്ള രണ്ട് കുട്ടികൾ അവിടെ നിൽക്കുമ്പോൾ ശ്രീജിത്ത് രവി നഗ്നതാ പ്രദർശനം നടത്തി എന്നാണ് കേസ്. കുട്ടികൾ ഓടിപ്പോയി രക്ഷകർത്താക്കളോട് പറയുകയും പരാതി പറയുകയും അവർ പോലീസിൽ പരാതി നൽകുകയും വെസ്റ്റ് ഹിൽ പോലീസ് അന്വേഷണം നടത്തുകയും ചെയ്തു. കറുത്ത കാറിനെ പറ്റിയുള്ള വ്യക്തമായ സൂചനകൾ കിട്ടുകയും അതുവഴി അന്വേഷണം ശ്രീജിത്ത് രവിയിലെത്തുകയാണ് ഉണ്ടായത്. ശ്രീജിത്ത് രവിയിലേക്ക് അന്വേഷണം എത്തിയപ്പോൾ തന്നെ അയാൾ സമ്മതിച്ചു, കുറ്റം ഞാൻ സമ്മതിക്കുന്നു. കുട്ടികളും ശ്രീജിത്തിനെ തിരിച്ചറിഞ്ഞു. ഇതൊരു തരം അസുഖമാണെന്നും മരുന്ന് കഴിക്കാത്തതിൻ്റെ പ്രശ്നമാണെന്നുമാണ് പോലീസിനോട് ശ്രീജിത്ത് നൽകിയിരിക്കുന്ന മൊഴി. ഇതൊരു അസുഖമാണ്. അയാൾ വളരെ മാന്യമായി ജീവിക്കുന്ന ഒരു പശ്ചാത്തലമുള്ള, നല്ല പശ്ചാത്തലമുള്ള, അതുപോലെ മാന്യനായ മലയാള സിനിമയിൽ ഒരുപാട്, ഒന്നാമത് മലയാള സിനിമയിൽ എടുത്തു നോക്കിയാൽ, ഞാൻ കഴിഞ്ഞ ആഴ്ച ഗോവിന്ദൻകുട്ടിയെ കുറിച്ചാണ് ചെയ്യുന്നത്. നമ്മൾ ഗോവിന്ദൻകുട്ടി ആയാലും ബാലകൻ ആയാലും ജോസ് പ്രകാശ് ആയാലും ടി ജി രവി ആയാലും നമ്മൾ കരുതുന്നത് ഈ ബലാത്സംഗ സീനുകളിൽ അഭിനയിക്കുന്നവരെല്ലാം മോശക്കാരെന്നായിരിക്കും. പക്ഷേ ഞാൻ ഈ പറഞ്ഞ 4 പേരും സ്വകാര്യ ജീവിതത്തിൽ എത്ര മാന്യന്മാരെന്നറിയാം. നായകന്മാരെക്കാളും മാന്യന്മാരായിരുന്നു ഈ 4 പേരും. പക്ഷേ അവർ ബലാത്സംഗ വേഷങ്ങൾ ചെയ്യുന്ന കാരണം, ഇപ്പോൾ എം എൻ നമ്പ്യാരെ പോലെ ഒരാൾ ഈ ഗുരുസ്വാമിയായിട്ട് ശബരിമലയിൽ ആൾക്കാരെ വർഷങ്ങളോളം കൊണ്ടുപോയിരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, എം എൻ നമ്പ്യാർ ചെയ്യുന്ന എന്താ എല്ലാ പടത്തിലും ബലാത്സംഗവും ചീങ്കണ്ണിക്ക് നായകനെ ഇട്ട് കൊടുക്കലുമൊക്കെ അല്ലേ. എന്തോ ഈ വില്ലന്മാരായി അഭിനയിക്കുന്ന ഒരാളും മോശക്കാരല്ല എന്നുള്ളതാണ്. എല്ലാവരും നല്ല മനുഷ്യരാണ്. പക്ഷേ അവരെ നമ്മൾ സ്റ്റാമ്പ് ചെയ്യുന്നത് തല്ലിപ്പുള്ളികളായിട്ടാണ്. എന്തായാലും പോക്സോ വകുപ്പ് പ്രകാരമാണ്
ശ്രീജിത്ത് രവിയുടെ പേരിൽ കേസ് ചാർജ് ചെയ്ത് 14 ദിവസം ലോക്കപ്പിലിടാൻ കോടതി പറയുകയും ചെയ്തു. ഇത്രയും വിവരങ്ങൾ അറിഞ്ഞ ഒരു ചാനൽ അവതാരകൻ, ഒരു വലിയ ചാനലിൻ്റെ അവതാരകൻ, ഈ വാർത്തയൊക്കെ കേട്ട് അതിൻ്റെ അവതാരകൻ പറയുന്നതൊക്കെ കേട്ടിട്ട് അവസാനം അയാൾ പറയണം, എന്ത് തരം മനോവൈകൃതമാണെന്ന് ഇവനൊക്കെ കാണിക്കുന്നത്. ഈ സാറ് മനോവൈകൃതം എന്നൊക്കെ പറഞ്ഞ് ഈ സ്റ്റോറി അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് തോന്നും ഇത്രയും ലക്ഷണമൊത്ത ഒരു പുരുഷൻ ഈ ലോകത്തില്ലാന്ന് തോന്നും. അല്ലെങ്കിൽ ശ്രീജിത്ത് രവി മാത്രമാണ് ഈ കുഴപ്പങ്ങളെല്ലാം ഉണ്ടാക്കുന്ന ആളെന്ന് തോന്നും. ശ്രീജിത്ത് രവിയെക്കുറിച്ച് ഒരു സെറ്റിലും പെൺവിഷയത്തെക്കുറിച്ച് അയാളെ പറ്റി ആരും പറഞ്ഞിട്ടില്ല, ഒരു തരികിടയാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. മാന്യമായി പെരുമാറുന്ന ആളാണെന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ എല്ലാവരും പറയുന്നു നല്ല മാന്യമായിട്ട് പെരുമാറുന്ന ചെറുപ്പക്കാരൻ, ഞാൻ വർക്ക് ചെയ്ത ഒരു സിനിമയിലും ഇല്ലായിരുന്നു. ഈ വിഷയത്തെപ്പറ്റി ഈ കുരുടൻ ആനയെ കാണുന്നത് പോലെ ഓരോരുത്തരും ഓരോ വീക്ഷണ കോണിലാണ് ഈ വിഷയത്തെ കാണുന്നത്. മലയാളിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വില്ലൻ നടന്മാരിലൊരാളാണല്ലോ ടി ജി രവി. അദ്ദേഹം റീട്രേഡ് ചെയ്യുന്ന ടയർ കമ്പനി അടക്കം ഒരുപാട് എന്തൊക്കെ വ്യവസായ സ്ഥാപനങ്ങളൊക്കെ നടത്തുന്ന, സിനിമയില്ലെങ്കിലും അന്തസ്സായി ജീവിക്കാൻ കഴിയുന്ന, കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റൊക്കെ ആയിരുന്ന നല്ല മനുഷ്യനാണ് രവിയേട്ടൻ. രവിയേട്ടനെ ഞാൻ കണ്ടിട്ടേ ഉള്ളൂ, ഒരു പടത്തിൽ ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. ടി ജി രവിയുടെ പഴയ ചിത്രങ്ങൾ പ്രേക്ഷകർക്ക് എന്ന് ഹരമായിരുന്നു. അദ്ദേഹം സിനിമയിൽ ബലാത്സംഗത്തിന് സ്പെഷ്യലിസ്റ്റ് ആയ നടനുമായിപ്പോയി. എന്നാലും ടി ജി രവിയോട് ആർക്കും ഒരു അതൃപ്തിയും ഒരിക്കലും തോന്നിയിരുന്നില്ല. ടി ജി രവിയുടെ മകൻ ശ്രീജിത്ത് രവി ഇപ്പോൾ മലയാള സിനിമയിലെ സഹനടന്മാരിൽ ഏറ്റവും ശ്രദ്ധേയനായ ആളാണ്. അയാളെ 2 തവണയും കുട്ടിപ്പീഡനത്തിൻ്റെ പേരിൽ പോലീസ് കസ്റ്റഡി എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഒരു ദുരന്തം. ജൂലൈ 4 ഉണ്ടായ നഗ്നതാ പ്രദർശനം നടത്തിയെന്ന കേസിലാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ഫ്ളാറ്റിനടുത്ത് അടുത്തെത്തി കാറിൽ നിന്ന് പുറത്തിറങ്ങി അയാളുടെ തുണികൾ പറിച്ചു കളഞ്ഞു എന്നാണ് കേസത്രേ. ഒരു നല്ല മാന്യനായ നല്ല വിദ്യാഭ്യാസമുള്ള ഒരു ചെറുപ്പക്കാരൻ ഒരു ഫ്ളാറ്റിൻ്റെ മുന്നിൽ പട്ടാപ്പകൽ തൻ്റെ കാർ സ്വയം ഓടിച്ചുകൊണ്ട് നിർത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ ഉടുത്തിരിക്കുന്ന ഡ്രസ്സ്, അത് പാൻ്റാവും ഉണ്ടാവും, അത് അഴിച്ചു കളയുക എന്ന് പറഞ്ഞാൽ അറിഞ്ഞുകൊണ്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതൊരു രോഗലക്ഷണമാണെന്നേ ഞാൻ പറയും. ലൈംഗിക അവയവം എടുത്തു കാണിക്കുകയും തൻ്റെ നഗ്നതയടക്കം ചിത്രീകരിക്കാൻ ശ്രമിക്കുകയും അദ്ദേഹത്തിൻ്റെ നഗ്നത ചിത്രീകരിക്കാൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത്. എന്തിനാ, സ്വബോധമുള്ള ആളാണ്, വീട്ടിലിരുന്ന് ചിത്രീകരിച്ചപ്പോലെ ചിത്രീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ കുട്ടികൾ ഭയം നോടി അവരുടെ ഫ്ളാറ്റിലേക്ക് ചെല്ലുന്നു. മാതാപിതാക്കളടക്കം വിവരമറിഞ്ഞ് ഇറങ്ങി അടുത്തേക്ക് വരുന്നു. അപ്പോൾ അയാൾ കാറെടുത്ത് ഓടി രക്ഷപ്പെട്ടു എന്നാണ് ഒരു ചാനൽ, ഈ പടപടാ സംസാരിക്കുന്ന ഇടതുപക്ഷത്തെ 24 മണിക്കൂറും തെറി വിളിക്കാൻ മാത്രം ഒരു ചാനൽ ഉപയോഗിക്കുന്ന, ബാക്കി എല്ലാവരും സദാചാര പുരുഷന്മാരും സത്യസന്ധരുമാണെന്ന് പറയുന്ന ഒരു ചാനലുണ്ടല്ലോ യൂട്യൂബ് ചാനൽ, അതിൻ്റെ അവതാരകൻ അദ്ദേഹത്തിൻ്റെ വാഗ്ധോരണിയിലൂടെ പറയുകയാണ് കാറെടുത്ത് ഓടി രക്ഷപ്പെടുന്നു. കാറെടുത്തിട്ട് ഓടാൻ പറ്റില്ല, കാറില്ലാതെ ഓടി രക്ഷപ്പെടാൻ പറ്റും, പക്ഷേ അദ്ദേഹം ഈ പ്രാസ ഒപ്പിക്കാൻ വേണ്ടി കാറെടുത്ത് ഓടി രക്ഷപ്പെട്ടു എന്നാണ് അദ്ദേഹം പറയുന്നത്. അവർ പരാതിപ്പെടുന്നു, തൃശ്ശൂർ പോലീസ് ഗൗരവത്തോടെ കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുന്നു. അതിലൊന്നും അദ്ദേഹത്തിൻ്റെ തർക്കമില്ല ഈ പത്രക്കാരൻ. തൃശ്ശൂരിൽ പലയിടത്തായി 5-6 കോടി രൂപ മുടക്കി ക്യാമറകൾ സ്ഥാപിച്ചിട്ടുള്ളതുകൊണ്ട് രക്ഷപ്പെടാനായില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അവ പരിശോധിച്ച് ശ്രീജിത്തിൻ്റെ കാറിൻ്റെ അന്വേഷണം അവർ നടത്തുന്നു, കറുത്ത സഫാരി കാർ കണ്ടെത്തുന്നു, ഉടമയായ ശ്രീജിത്തിനെ കാണുന്നു, അയാൾ കുറ്റം സമ്മതിക്കുന്നു, അറസ്റ്റ് ചെയ്യുന്നു. ഇത്രയും അദ്ദേഹം പറഞ്ഞു, അല്ലാതെ പോലീസ് അശ്രാന്ത പരിശ്രമം നടത്തിയാണ് കണ്ടുപിടിച്ചതെന്നൊന്നും അദ്ദേഹം പറയുന്നില്ല. ടി ജി രവിയുടെ മകനാണ് എന്നത് മാത്രമല്ല ശ്രീജിത്തിനെ കുറിച്ച് പറയാനുള്ളത്, പ്രശസ്തനായ നടൻ എന്നും മാത്രമല്ല പറയാനുള്ളത് എന്ന് ഈ പത്രപ്രവർത്തകൻ പറയുന്നു. അദ്ദേഹം പറയുന്നത് മികച്ച വിദ്യാഭ്യാസവും മികച്ച ബിസിനസ് നടത്തുകയും ചെയ്യുന്ന ആൾ എന്നതും കൂടി കണക്കിലെടുക്കുമ്പോൾ ഇയാളൊരു സ്ഥാപനം നടത്തുന്നു, അതിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് എന്നുകൂടി അറിയുമ്പോൾ കേസ് കൂടുതൽ ഗുരുതരമാകുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതെങ്ങനെ ആകുമെന്ന് എനിക്ക് മനസ്സിലാവില്ല. നല്ല വിദ്യാഭ്യാസവും നല്ല എന്താ പറയുക ബിസിനസ്സും നടത്തുന്ന ആൾ ഒരു കുറ്റകൃത്യം ചെയ്താൽ സാധാരണ കുറ്റകൃത്യങ്ങളാൽ വലുതാവുമെന്നാണ് ഇദ്ദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ഇയാളുടെ വിദ്യാഭ്യാസ യോഗ്യത കേട്ടാൽ ഞെട്ടും. സൂറക്കൽ NIT നിന്നും മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൽ ഡിഗ്രി എടുത്ത ആളാണ് ശ്രീജിത്ത് രവി. മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൽ ഡിഗ്രി എടുത്ത ആളാവുമ്പോൾ ഒരു തല്ലിപ്പൊളി അല്ല എന്നായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചത്. NIT നിന്നും എഞ്ചിനീയറിങ്ങിൽ ഡിഗ്രി എടുക്കുക എന്നത്
സാധാരണക്കാർക്ക് കഴിയുന്ന കാര്യമല്ല. അത്രയും മിടുക്കനായ മിടുക്കനായ ഒരാളാണെങ്കിലേ എൻ ഐ ടിയിൽ നിന്ന് അഡ്മിഷൻ പോലും കിട്ടൂ. പോരാ, ബാംഗ്ലൂരിലെ ഏറ്റവും നല്ല ബിസിനസ് സ്കൂളുകളിലൊന്നായ ഐ സി എഫ് എയിൽ നിന്നും എം ബി എ പഠിച്ചിട്ടുണ്ട് ശ്രീധരി. അതായത് ഇയാൾ അക്കാഡമിക്കലി വളരെ ബ്രില്ലിയൻ്റ് ആണ് എന്നർത്ഥം എന്ന് ഈ പത്ര സുഹൃത്ത് പറയുന്നുണ്ട്, സാർ പറയുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായി ഇയാൾ സ്വന്തമായി ബിസിനസ് ചെയ്യുന്നു. അപ്പൻ്റെ പാത പിന്തുടർന്നുകൊണ്ട് സിനിമയിലേക്കും വന്നു. യശസ്സും പ്രശസ്തിയുമാണ് അയാൾക്ക് സിനിമയിൽ വേണ്ടത്, അല്ലാതെ പണമല്ല എന്നും അദ്ദേഹം പറയുന്നു. ഇങ്ങനെ ഒരാൾ കുട്ടികളുടെ മുന്നിൽ നഗ്നതാ പ്രദർശനം നടത്തി എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല എന്നും അദ്ദേഹം പറയുന്നു. തീർച്ചയായിട്ടും എം ബി എ പാസ്സായ ഒരു ചെറുപ്പക്കാരൻ, നല്ല ബിസിനസ് നടത്തുന്ന ബിസിനസ് എക്സിക്യൂട്ടീവായ ഒരാൾ, സിനിമയിൽ ഒരു മോശം ഇമേജ് ഉണ്ടാക്കാത്ത ഒരാൾ പൊതു സ്ഥലത്ത് നിന്ന് നഗ്നതാ പ്രദർശനം നടത്തി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. വിശ്വസിക്കുകയാണെങ്കിൽ അയാൾ എന്തുകൊണ്ട് അങ്ങനെ നഗ്നതാ പ്രദർശനം നടത്തിയെന്ന് നമ്മൾ അന്വേഷിക്കണം. പക്ഷേ ഈ പത്രപ്രവർത്തകൻ അതൊന്നും അന്വേഷിക്കുന്നില്ല. അദ്ദേഹം പറയുന്നത്, എന്നാൽ ഇതിൽ അവിശ്വസിക്കേണ്ടതായി ഒന്നുമില്ല, ഇയാൾ കുട്ടിപ്പീഡകനാണ്. എന്തൊരു മോശം വാക്ക് ഉപയോഗിക്കുന്ന നല്ല ചോദിക്കുക. അയാൾ പീഡിപ്പിച്ചിട്ടില്ല കുട്ടികളെ. അയാൾ കാറിലിരുന്ന് സ്വന്തം നഗ്നത ഫോട്ടോ എടുത്തു, ആ ഡോറെന്തോ തുറന്നിട്ടിട്ട് അല്ലെങ്കിൽ കാറിന് പുറത്തിറങ്ങി നിന്ന് നഗ്നത കാണിച്ചു എന്നുള്ള അയാളാരും പീഡിപ്പിച്ചിട്ടില്ല. പക്ഷേ ഇദ്ദേഹം പറയുന്നത് ഇയാൾ കുട്ടിപ്പീഡകനാണ്, കുട്ടികൾ ഇയാളുടെ ബലഹീനതയാണ്, ഇയാൾ ഒരു നിമിഷം പോലും വെളിച്ചം കാണാൻ പാടില്ല. എന്നാൽ അങ്ങനെ വെളിച്ചം കാണാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാവും, തൂക്കിക്കൊല്ലണം എന്നങ്ങ് പറഞ്ഞാൽ പോരെ. ഇങ്ങനെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇതുപോലുള്ള കുഴപ്പങ്ങൾ കാണിക്കുന്ന, ഇതുപോലുള്ള അസുഖങ്ങൾ കാണിക്കുന്നവരെയൊക്കെ വെളിച്ചം കാണിക്കാതെ അകത്തിട്ടാൽ അവനൊരു വലിയ മാനസരോഗിയായി മാറുമെന്ന് ദയവായി സാർ വിശ്വസിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ആധികാരികമായി ഞാനിത് പറയുന്നത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. ഒന്ന്, ഇയാളിലേക്ക് അന്വേഷണം പോയത് ഞാൻ തൃശ്ശൂർ എ സി പിയോട് വിളിച്ച് സംസാരിച്ചു. പരിചയമില്ലാത്ത കുട്ടികളെയാണ് ഇയാൾ നഗ്നത കാണിച്ചത്. പരിചയക്കാരായ കുട്ടികളാണെങ്കിൽ കുഴപ്പമില്ല എന്നാണോ സാർ വിശ്വസിക്കുന്നതെന്ന് എനിക്കറിയില്ല. അദ്ദേഹം പറഞ്ഞു പരിചയമില്ലാത്ത കുട്ടികളെ നഗ്നത കാണിച്ചു, അതൊരു വലിയ കേസെന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ പരിചയമുള്ളവരെ കാണിക്കാമോ? പരിചയമുള്ളവരെയും കാണിക്കാൻ പാടില്ലല്ലോ. അങ്ങനെയല്ലേ അതിനെ കാണേണ്ടത്? ഈ വാചകം ഇങ്ങനെയാണ് അദ്ദേഹം വന്നത്. ഈ പ്രാസം ഒപ്പിച്ച് സംസാരിക്കുന്നവരനെ നമുക്ക് കേട്ടോണ്ടിരിക്കാൻ ഭയങ്കര രസമായതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ചാനൽ അടിക്കടി വളർന്ന് 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 മോളി പോണേ. അപ്പം എന്താ പറയുക, കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി ആയാലും അദ്ദേഹത്തിൻ്റെ മകളെ ആയാലും ഒക്കെ ഇങ്ങനെ പറയും. അതുപോലെ തന്നെ അദ്ദേഹം അഭിമുഖം നടത്തുന്നത് കാണാം. സദാചാരം തൊട്ട് നിറയ്ക്കാത്ത ആളുകളെ കൊണ്ടിരുത്തിയിട്ട് ഇദ്ദേഹം സുസ്മേരം അതന്നെ ഇങ്ങനെയൊക്കെ ഇരുന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ് കേൾക്കാം. അതിലൊന്നും അദ്ദേഹത്തിന് പ്രശ്നമില്ല, അവരെല്ലാം സദ്ഗുണസമ്പന്നരാണ്. ഈ ശ്രീജിത്ത് രവിമാരാണ് അദ്ദേഹത്തിൻ്റെ തലവേദന എന്ന് എനിക്ക് തോന്നുന്നു. രണ്ട്, അദ്ദേഹം പറഞ്ഞ അടുത്ത രണ്ടാമത്തെ പോയിൻറ്റ്, 2016 പത്രവാർത്തകൾ കാണുക. ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി, ശ്രീജിത്ത് രവി അറസ്റ്റിൽ എന്ന വാർത്ത കാണാം. പാലക്കാട് പത്തിരിപ്പാലത്ത് സമാനമായ കുറ്റം 2016 നടത്തിയ വാർത്ത നിറയെ നിങ്ങൾക്ക് കാണാം. അത് കണ്ടാൽ എനിക്ക് തോന്നും നിങ്ങളാരും ഇതൊന്നും കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ കയറി ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്ത് നോക്കണം. 2016 പത്തിരിപ്പാലത്ത് ഇയാൾ നടത്തിയ പീഡന കഥ നിങ്ങൾക്ക് കണ്ട് ആസ്വദിക്കണമെങ്കിൽ കണ്ടാൽ മതി എന്നുള്ള രീതിയിൽ കണ്ടിട്ടില്ലാത്തവരെയും കൂടെ പറഞ്ഞു കൊടുക്കുകയാണ് നിങ്ങളൊക്കെ 2016 ഇതൊന്ന് കയറി സെർച്ച് ചെയ്ത് കാണണമെന്ന്. ഇതാണ് എനിക്ക് തോന്നുന്നു അന്വേഷണാത്മക പത്രപ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണെന്ന് തോന്നുന്നു, ഇതാണെന്ന് തോന്നുന്നു. കണ്ടിട്ടില്ലാത്തവരെയൊക്കെ കാണിച്ചു കൊടുക്കലാണ് അന്വേഷണാത്മക പത്രപ്രവർത്തനം എന്ന് പറയാം. മലയാളിക്ക് എന്തോ മറവി രോഗം ഉള്ളതുപോലെയാണ് ശ്രീജിത്ത് രവി മുമ്പ് ചെയ്തത് ആരും ഓർക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. മലയാളിക്ക് മറവി രോഗമുണ്ടോ? വാസ്തവത്തിൽ മലയാളി 2016 ആ വാർത്ത കണ്ടു കാണും. ആ 2016 ശേഷം ഈ പറയുന്ന 2022 വരെ വേറെ എന്തെല്ലാം ഈ നാട്ടിൽ നടന്നു, വലിയ വലിയ കാര്യങ്ങൾ, അതിലെത്ര ചെറ്റത്തരങ്ങളും എത്ര മോശത്തരങ്ങളും വന്നു. അതൊക്കെ വന്നപ്പോൾ ഇപ്പോൾ അറസ്റ്റ് ചെയ്തപ്പോൾ ആ 2016 മലയാളി പോയി കാണില്ല, പോയില്ല എന്ന് നമുക്ക് പറയാനും പറ്റില്ല. മുമ്പും ഒരു കേസിലുണ്ടായിരുന്നല്ലോ എന്ന് ചിന്തിച്ചിരിക്കാം. പക്ഷേ അദ്ദേഹം പറയുന്നു മലയാളികൾക്ക് മറവി രോഗമുണ്ടെന്ന്. കാണാത്തവർക്ക് അല്ലെങ്കിൽ ഇത് ഓർക്കാത്തവർക്ക് അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്, ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്യൂ 2016 പത്തടിപ്പാലത്ത് നടന്ന ഇയാൾ മുമ്പ് കാണിച്ച നഗ്നത പ്രശ്നത്തെക്കുറിച്ചുള്ള വാർത്തകൾ നിറയെ കാണാം, ഇഷ്ടംപോലെ കാണാമെന്നാണ് പറയുന്നത്. ആസ്വദിക്കാൻ പറയുന്ന ഒരു ടോണിലാണ് പുള്ളി സംസാരിക്കുന്നത്. ഇങ്ങനെ പഴയ കാലവും പഴയ കേസും ഒക്കെ അന്വേഷിച്ച് നമ്മളെപ്പോലുള്ളവരിറങ്ങിയാൽ പലരുടെയും ഇതുപോലുള്ള കഥകൾ പുറത്തു വരും.
അത് കുട്ടികളുടെ മുന്നിൽ നഗ്നത പ്രദർശനം നടത്തി എന്നല്ല, വേറെ ഒരുപാട് കഥകൾ പഴയ കാലങ്ങളിലേക്ക് ചെലിഞ്ഞു പോയാൽ ആരെക്കുറിച്ചാണ് കിട്ടാത്തത്. ഒരുപാട് പേരെ കുറിച്ച് പഴയകാല കഥകൾ കേട്ടാൽ ഞെട്ടും നമ്മൾ. കാരണം ഇപ്പം കോടികളും ലക്ഷങ്ങളും കോടികളും ഒക്കെ വന്ന് കുമിഞ്ഞപ്പോൾ കുറച്ച് മാന്യനായിപ്പോയി പോയിരിക്കാം. പഴയ ചരിത്രം എടുത്തു നോക്കിയാൽ പറ്റിപ്പ്, വെട്ടിപ്പ്, തട്ടിപ്പ് എല്ലാം വരും. ഇയാൾക്ക് ക്രിമിനൽ മനോരോഗമാണ്, അങ്ങനൊരു അസുഖം ഉണ്ടോ എന്ന് എനിക്കുണ്ട്. ക്രിമിനൽ മനോരോഗമാണെന്നാണ് ഈ പത്രപ്രവർത്തകൻ പറയുന്നത്. കുട്ടികളോട് ലൈംഗിക ആസക്തി കാണിക്കുന്നത് ഒരു തരത്തിലും വച്ചു പൊളിപ്പിക്കാൻ പാടില്ലാത്ത കുറ്റമാണ്. ആരെങ്കിലും അംഗീകരിക്കുമോ കൊച്ചു കുട്ടികളെ ലൈംഗിക അതിക്രമം നടത്തിയാൽ? പക്ഷേ ഷീത്ത് നിങ്ങളെ കൂടെയാണ് ഞങ്ങളെന്ന് ആരെങ്കിലും പറയുമോ? ഇദ്ദേഹം പറയുന്നത്, ഇദ്ദേഹം മാത്രം പറയണം, വച്ചു ഉറപ്പിക്കാൻ പറ്റാത്ത കുറ്റകൃത്യമാണ് അദ്ദേഹം ചെയ്തത്, അതിനാൽ ഇയാൾ വെളിച്ചം കാണാൻ പാടില്ല. ഒരൊറ്റ ഏകോസ്തരം ക്രിസ്തു എന്ന് പറയും പോലെ ഇങ്ങനെ ഒറ്റ കാര്യം പറയാനുള്ളൂ, ഷീജിത് രവി ഇനി വെളിച്ചം കാണരുത്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവില്ല. പഴയ അതിരു തർക്കം വലിയ വരുമ്പോഴുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇയാളുടെ മുന്നിൽ കുട്ടികൾ സുരക്ഷിതരല്ല. ഇയാൾക്ക് കുട്ടികളുണ്ടെങ്കിൽ അവർ പോലും സുരക്ഷിതരല്ല. ഇദ്ദേഹം അങ്ങ് പ്രഖ്യാപിച്ചു. ഇദ്ദേഹം അങ്ങ് പ്രഖ്യാപിക്കുക, ഷീജിത് രവിയുടെ മുന്നിൽ ഒരു കുട്ടികളും സുരക്ഷിതരല്ല, അയാൾക്ക് മക്കളുണ്ടെങ്കിൽ അവരും സുരക്ഷിതരല്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നു. പക്ഷേ ഷീജിത് രവി പരിചയമില്ലാത്ത കുട്ടികളായാലും ശരി, വീട്ടിലുള്ളവരായാലും ശരി, എന്തെങ്കിലും തരത്തിൽ ദേഹം തൊട്ട് എന്തെങ്കിലും മോശത്തരം കാണിച്ചു എന്ന് ഒരിടത്തും കേസും ഇല്ല, ഒരാളും പരാതി പറഞ്ഞിട്ടുമില്ല. പരസ്യമായി കാറിലിരുന്ന് നഗ്നതാ പ്രദർശനം നടത്തി എന്നുള്ളതല്ലാതെ, ഇപ്പോൾ ഒരു സിനിമ നടൻ എന്നുള്ള നിലയ്ക്ക് കാറിലിരിക്കുന്ന ഇടവും കുട്ടികളെത്തി നോക്കിക്കാണും, നോക്കുമ്പോൾ ഇയാളുടെ നഗ്നത കണ്ട് കാണും, അതായിരിക്കും കേസായത്. പക്ഷേ ഇദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ കുട്ടികളുണ്ടെങ്കിൽ പോലും സൂക്ഷിക്കണം, അവർ സുരക്ഷിതരല്ല, അതുകൊണ്ട് ഇയാളെ വീട്ടിൽ പോലും കയറ്റാതെ ജയിലിൽ തന്നെ ഇട്ട് ഇരുട്ട് മുറിയിലിട്ട് അങ്ങ് തീർക്കണം എന്നുള്ള രീതിയിലാണ് പുള്ളി സംസാരിക്കുന്നത്. മഹാഭാവം കിട്ടുമെന്നേ ഞാൻ പറയുള്ളൂ. ബന്ധുക്കൾ കുട്ടികളെ അയാളുടെ അടുത്തേക്ക് വിടരുത്. ക്രിമിനൽ മനോരോഗം അയാൾക്കുണ്ട്. എന്താണെന്ന് എനിക്ക് മനസ്സിലാവില്ല ഈ ക്രിമിനൽ മനോരോഗം. ഇനി ഏതെങ്കിലും ഡോക്ടർമാരോട് ചോദിച്ചു നോക്കണം, അങ്ങനെ ഒരു അസുഖം ഉണ്ടോ? അദ്ദേഹം അടിപ്പിച്ച് പറയാണ് അങ്ങനെ ഒരു രോഗമുണ്ടെന്ന്. ഇതിന് പരിഹാരം ജയിൽവാസമാണ്. ഏതിന് പരിഹാരം? കുട്ടികളുടെ മുന്നിൽ നഗ്നത പ്രദർശനം, അല്ലെങ്കിൽ പട്ടാപ്പകൽ കാറിനടുത്ത് നിന്ന് നഗ്നത ഷൂട്ട് ചെയ്തു, സ്വന്തം നഗ്നത സ്വയം ഷൂട്ട് ചെയ്ത് എന്താ പറയുക, പരിഹാരം കാണണമെങ്കിൽ ഷീജിത് രവി ജയിലിടിഞ്ഞാലും പുറത്ത് വരാത്ത രീതിയിൽ അകത്ത് തന്നെ ഇട്ടേക്കണം, ആ ജീവനാന്ത കാലം ഇട്ടേക്കണമെന്നാണ് ഇയാൾ പറയുന്നത്. പക്ഷേ സാറ് പറയുന്നത് പോലെ അങ്ങനെ ഇട്ടാൽ അയാളൊരു മാനസികരോഗിയായി മാറുമെന്നുള്ളതിനപ്പുറം ഒരു ഗുണവും ഉണ്ടാവില്ല. താങ്കൾക്കും ഉണ്ടാവില്ല, എനിക്കും ഉണ്ടാവില്ല, കുടുംബത്തിനും ഉണ്ടാവില്ല. പക്ഷേ വെളിച്ചം കാണാൻ പാടില്ലെന്നൊന്നും പറയരുത് സാർ, വളരെ മോശമാണ് താങ്കളുടെ കൺസെപ്റ്റ്. സദ്ഗുണസമ്പന്നരായവരുടെ പേരിൽ പോലീസ് കള്ളക്കേസ് എടുക്കുന്നതിനെ പറ്റിയാണ് ഇദ്ദേഹം ഏറ്റവും കൂടുതൽ അതിൽ ആ പ്രോഗ്രാമിൽ വാദിക്കുന്നത്. സദ്ഗുണസമ്പന്നർ ആരൊക്കെയെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ നിങ്ങൾ തീരുമാനിച്ചോളൂ അദ്ദേഹം അതിൽ പറയുന്ന സദ്ഗുണസമ്പന്നർ ആരൊക്കെയെന്ന്. അദ്ദേഹം ഏതൊക്കെ സദ്ഗുണസമ്പന്നരെ കൊണ്ടുവന്നിരുത്തിയാണ് ഇൻ്റർവ്യൂ ചെയ്തതെന്നും നിങ്ങൾ കണ്ടോളൂ. എന്നിട്ടും നിങ്ങൾ നിശ്ചയിച്ചോളൂ ഈ പത്രപ്രവർത്തകൻ, അന്വേഷണാത്മക പത്രപ്രവർത്തകൻ്റെ മികവ് നിങ്ങൾ കണ്ടെത്തിക്കൊള്ളൂ. ഇത് അതുപോലെ ഒന്നുമല്ല എന്നും മാന്യനായ പൊതുപ്രവർത്തകനെ പോലും പരാതി കിട്ടിയ അന്ന് തന്നെ അറസ്റ്റ് ചെയ്ത പോലീസും നിയമവുമാണ് ഭരണവുമാണ് കേരളത്തിലുള്ളതെന്നും ഒക്കെ അദ്ദേഹം അതിൽ അടിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഈ അറസ്റ്റ്, ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നടന്ന ചില അറസ്റ്റുകളൊക്കെ അദ്ദേഹത്തിന് ഭയങ്കര വിഷമമായി. കാരണം എല്ലാ സദ്ഗുണസമ്പന്നരായവരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്, അത് ആണായാലും പെണ്ണായാലും. കാരണം അദ്ദേഹം അവരെ സദ്ഗുണരായിട്ട് അദ്ദേഹം ബ്രാൻഡ് ചെയ്യും, അവരെ ഇൻ്റർവ്യൂ ഒക്കെ എടുത്ത് കൊടുക്കുകയൊക്കെ ചെയ്തുകൊണ്ട് അദ്ദേഹം അങ്ങ് തീരുമാനിക്കുകയാണ്. സദ്ഗുണസമ്പന്നരായ ആൾക്കാരുടെ പേരിലൊക്കെ മാന്യമായ പൊതുപ്രവർത്തനം, ആരാ മാന്യമായ പൊതുപ്രവർത്തനം നടത്തിയ പോലീസ് അറസ്റ്റ് ചെയ്ത ആളാരാ, അത് അദ്ദേഹം പറയണ്ടേ? പേര് പറയണ്ടേ? എന്തു മാന്യത എന്ന് അദ്ദേഹം പറയണ്ടേ? അങ്ങനെയല്ലേ ചെയ്യാൻ. അപ്പോൾ അതല്ല അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്, അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പക്ഷം പിടിച്ച് സംസാരിക്കുന്നത്. ഇതല്ല കുട്ടിപ്പീഡകനാണ് ഇയാൾ, ഈ പറഞ്ഞല്ല പൊതുപ്രവർത്തകനെ പോലെയൊക്കെയുള്ള മാന്യനല്ല, കുട്ടിപ്പീഡകനാണ്. കുട്ടികളുടെ വിഷയമായതിനാൽ ഇയാളെ വെളിച്ചം കാണിക്കരുതെന്ന് അദ്ദേഹം വീണ്ടും ഉപദേശിക്കുന്നു. സിനിമാക്കാർ വിളിച്ചെന്ന് വരാം, ആരെ? ഭരിക്കുന്നവരെയോ നിയമപാലകരെയൊക്കെ വിളിച്ചെന്ന് വരാം. നടനും സംവിധായകനുമായ വിനീത് ശ്രീനിവാസൻ, ആദ്യ കേസുണ്ടായപ്പോൾ ഞാൻ ശ്രീജിത്ത് അത്തരമൊരു മോശക്കാരനാണെന്ന് വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഈ വിനീത് ശ്രീനിവാസന് അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ അഭിനയിക്കുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹം പരിചയപ്പെട്ട ഷീജിത്തിനെ കുറിച്ചല്ലേ സംസാരിക്കാൻ പറ്റൂ? അപ്പോൾ അയാൾ നോക്കുമ്പോൾ വളരെ മാന്യമായി ജെൻറ്റിൽമാനായി പെരുമാറുന്ന വിദ്യാസമ്പന്നനായ ഒരാൾ, ഒരു വലിയ മനുഷ്യൻ്റെ മകൻ, അന്തസ്സായി ജീവിക്കുന്ന ആൾ, കുടുംബസമേതം നന്നായിട്ട് എന്താ പറയുക ജീവിച്ചു പോകുന്നൊരാൾ, ആ കാഴ്ചപ്പാടിൽ വിനീത് ശ്രീനിവാസൻ പറഞ്ഞു എനിക്ക് ഷീജിത്തിനെ പോലെ ഒരാൾ ഇത്തരം മോശം പണി ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞത് ശരിയല്ല എന്നാണ് ഈ സാറ് പറയുന്നത്.
അങ്ങനെ മോശക്കാരനല്ല എന്ന് വിശ്വസിക്കുന്നത് ശരിയല്ല. ഇപ്പോൾ മനസ്സിലായോ വിനീത് ശ്രീനിവാസ ഇയാൾ ആരാണെന്ന്? ഏ ആഴ്ചകളുടെ വ്യത്യാസത്തിൽ ആരെയെല്ലാം ഇദ്ദേഹം നല്ലവനും മോശവും നല്ലവനും മോശവുമാക്കി ഇദ്ദേഹം പ്രോഗ്രാമുകൾ ചെയ്യുന്നു. അപ്പോൾ വിനീത് ശ്രീനിവാസനെ എനിക്ക് പരിചയമുള്ള ഒരാൾ വളരെ മാന്യമായി പെരുമാറിയിരുന്ന ആളെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം ഈ നാട്ടിലില്ലേ? എനിക്ക് മനസ്സിലാവില്ല. ഇത്തരം വൃത്തികെട്ടവന്മാർക്ക് ഗുഡ് സർട്ടിഫിക്കറ്റുമായി പോകരുതെന്നും വിനീതിനോട് സാർ അഭ്യർത്ഥിക്കുന്നുണ്ട്. ഇനിയെങ്കിലും ഇനി ശ്രീജിത്ത് മാന്യനാണെന്ന് പറയരുത്. അമ്മയുടെ മോഹൻലാലും സിദ്ദിഖിനോടും എനിക്കൊരു ഉപദേശമുണ്ട്. സാർ പറയുക, ഒരു നിമിഷം വൈകാതെ ഇയാൾക്കെതിരെ നടപടിയെടുക്കണം. അതായത് അമ്മയിന്ന് പുറത്താക്കണം, ഇദ്ദേഹത്തിന് അങ്ങനെ ഉള്ളൂ, എല്ലാം പുറത്താക്കണം. എന്നിട്ട് അദ്ദേഹം വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഷമ്മിയുടെ പിന്നാലെ പോയി നിങ്ങൾ കുഴപ്പത്തിൽ കിടക്കുകയാണ്. നിങ്ങൾ ഷമ്മി എന്ന് പറഞ്ഞ മാന്യനെ കളിയാക്കി, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ അച്ചടക്ക നടപടിയെടുക്കും എന്നൊക്കെ പറഞ്ഞാൽ ആകെ കുഴപ്പത്തിൽ കിടക്കുന്ന സിദ്ദിഖെ, മോഹൻലാലെ, നിങ്ങൾ എത്രയും പെട്ടെന്ന് ശ്രീജിതിനെ പുറത്താക്കണം. ഇത്തരം വൃത്തികെട്ടവന്മാരോട് ഒരു ദയാദാക്ഷിണ്യവും കാണിക്കരുത്. സമൂഹം ഒന്നടങ്കം അയാളെ മാറ്റി നിർത്തണമെന്നും സാറ് പ്രഖ്യാപിക്കുന്നു. ഇത്രയാവുമ്പോൾ സംഭവം ഓക്കെ, സമൂഹം തന്നെ മാറ്റി നിർത്തണമെന്നാണ് പറഞ്ഞത്. ഇനി ശ്രീജിത്ത് തൃശ്ശൂരിൽ എവിടെയെങ്കിലും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ബഹിഷ്കരിക്കണം സമൂഹം. ആ രീതിയിലാണ് പുള്ളി സംസാരം. എൻ്റെ പൊന്ന് സാറേ, ഒരു മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ രാത്രി വെള്ള ഡ്രസ്സൊക്കെ ഊരി വച്ചിട്ട് ലുങ്കിയൊക്കെ കൊടുത്ത് കാണാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞത് റിപ്പോർട്ട് ചെയ്ത ആളാണ് അദ്ദേഹം. അന്ന് അദ്ദേഹത്തിന് അത് പറഞ്ഞു കൊടുത്ത അതിലെ ഇരയായിരുന്ന സ്ത്രീയോട് നല്ല ബഹുമാനമായിരുന്നു. അവരോട് ഇക്കിളി പഞ്ചാര വർത്തമാനങ്ങൾ ഒരുപാട് ഇദ്ദേഹം അഭിമുഖത്തിൽ സംസാരിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് അവർ ഇപ്പോൾ വേറൊരാളിനെതിരെ സംസാരിച്ച, ഇദ്ദേഹത്തിന് വേണ്ടപ്പെട്ട ഒരാളിനെതിരെ സംസാരിച്ചപ്പോൾ അവരെ വിളിക്കുന്ന അലവലാതി എന്നാണ്. തരം കണ്ട പോലെയാണ്. അപ്പോൾ അന്ന് മുഖ്യമന്ത്രിയെ ഡ്രസ്സ് മാറി ലുങ്കിയൊക്കെ എടുത്തിരുന്ന മുഖ്യമന്ത്രി, മുഖ്യമന്ത്രിയുടെ ക്യാബിന് അകത്ത് മോശത്തരം കാണിച്ചതിനെക്കുറിച്ച് വളരെ വാചാലമായി സംസാരിച്ചാണ്. എന്നിട്ട് അവരെ വിളിച്ചുകൊണ്ടിരുത്തി ഭയങ്കര ഇക്കിളി ചോദ്യങ്ങളൊക്കെ ചോദിച്ച് നല്ല ഗുഡ് സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുത്തതാണ്. ഇപ്പോൾ അവർ വില്ലത്തിയായി, കാരണം ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട വേറൊരാളിനെ അവർ പ്രതിപട്ടികയിൽ കൊണ്ടുവന്നപ്പോൾ. ഇങ്ങനെ പറയുന്ന ഒരു വലിയ മനുഷ്യനാണ് ഇദ്ദേഹം. ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ വിളിച്ചിരുത്തി ഇക്കിളി വർത്തമാനം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ചാനലിന് മൈലേജ് ഉണ്ടാവാനാണെന്നുള്ളതിൽ തർക്കമൊന്നുമില്ല. ഇനി അല്ലെങ്കിൽ അദ്ദേഹം പറയട്ടെ, ഞാൻ ഇക്കിളി വർത്തമാനമൊന്നും ആരെക്കൊണ്ട് ആരോടും ചോദിച്ചിട്ടില്ല. ഇദ്ദേഹം ചോദിക്കുന്ന എല്ലാം ഇക്കിളി തന്നെയാണ്. അവരെ കൊണ്ട് ഇക്കിളി ചിരിച്ച് 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 പറയിച്ച് അവരെ കൊണ്ട് പറയാൻ പാടില്ലാത്ത എല്ലാം പറയിപ്പിക്കും. അങ്ങനെ പറയിപ്പിക്കുന്ന ആളാണ് കേരളീയ സമൂഹത്തിന് നല്ല ഉപദേശങ്ങൾ ഇപ്പോൾ കൊടുക്കുന്നത്. ഇവനെ സിനിമയിൽ നിന്ന് ഒഴിവാക്കണമെന്നും ഒഴിവാക്കിയില്ല എങ്കിൽ ആ സിനിമയെ കേരളം ബഹിഷ്കരിക്കണം എന്നുമാണ് അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നത്. എന്തായാലും 14 ദിവസത്തേക്ക് ശ്രീജിത്തിനെ റിമാൻഡ് ചെയ്തു. സൈക്കോ തെറാപ്പി ചികിത്സയ്ക്ക് ഞാൻ മരുന്ന് കഴിക്കുന്ന ആളാണെന്നും കഴിഞ്ഞ കുറച്ച് ദിവസമായി മരുന്ന് കഴിച്ചിട്ടില്ലെന്നും ഇയാൾ പോലീസിന് റിപ്പോർട്ട് കൊടുക്കുകയും ആ മൊഴി കൊടുക്കുകയും പോലീസ് ആ മൊഴി കോടതി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. സൈക്കോ തെറാപ്പി ചികിത്സ നടത്തുന്ന ഒരാളാണ് ഈ പ്രതി എന്ന് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ വിഷയത്തെപ്പറ്റി ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നി നമുക്കെപ്പോഴും ഒരു കുഴപ്പമുണ്ടല്ലോ, നമ്മൾ ഈ കേൾക്കുന്നത് ഇങ്ങനെ അല്ലല്ലോ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. ഇങ്ങനെ ആയിരിക്കുമോ ടി ജി രവിയെ പോലൊരു മാന്യനായ ഒരു സിനിമാക്കാരൻ, മാന്യനായ ഒരു വ്യവസായിയുടെ മകൻ, എം ബി എ വരെ പഠിച്ച, എൻജിനീയറിങ്ങിലൊക്കെ വിജയിച്ച ഒരു ചെറുപ്പക്കാരൻ സിനിമാ സെറ്റുകളിൽ ഇന്ന് വരെ ആരെക്കുറിച്ചും മോശമായ അയാളെക്കുറിച്ചും ഒന്നും പറഞ്ഞിട്ടില്ല. അത് പ്രതിഫലകാരിയാവട്ടെ, സമയത്തിന് എത്താത്തതാകട്ടെ, അല്ലെങ്കിൽ സ്ത്രീകളോട് മോശമായി പെരുമാറിയതാകട്ടെ, ഒന്നും അയാളെപ്പറ്റി ആരും പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ളൊരു ചെറുപ്പക്കാരൻ പട്ടാപ്പകൽ പൊതുസ്ഥലത്ത് നിന്ന് കാറിൽ നിന്ന് ഇറങ്ങി നഗ്നതാ പ്രദർശനം സ്വയം ഷൂട്ട് ചെയ്യും. അത് കാണുന്ന പെൺകുട്ടികൾ രക്ഷകർത്താക്കളോട് ചെന്ന് പരാതി പറഞ്ഞാൽ അവർ ഓടിക്കാൻ നോക്കുമ്പോൾ ഇയാൾ ഓടിപ്പോവുകയൊക്കെ ചെയ്യുമ്പോൾ എവിടെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ ഈ വിഷയത്തെപ്പറ്റി എൻ്റെ ഒരു പെൺ സുഹൃത്തായ സൈക്കാട്രിസ്റ്റ് ഉഷ എന്ന് പറഞ്ഞ ഡോക്ടറെ ഞാൻ വിളിച്ചു. ഞാൻ അവരോട് സംസാരിച്ചു, ഈ വിവരങ്ങൾ മുഴുവൻ വിശദമായി അവരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞാൻ ടി വിയിൽ ചില വാർത്തകളൊക്കെ കണ്ടു. ഞാൻ ചോദിച്ചു എന്താ ഡോക്ടറെ ഈ ചെറുപ്പക്കാരന് സംഭവിച്ചത് എന്ന് കേട്ടപ്പോൾ അവർ പറയുന്നത് എക്സിബിഷനിസം എന്ന് പറയുന്ന ഒരു രോഗമാണ് ഇയാൾക്കുള്ളത്. ഈ ഉമണൈസിങ് എന്നൊക്കെ പറയുന്ന പോലെ, അല്ലെങ്കിൽ ഇത് മാറ്റിയെടുക്കാൻ പറ്റുന്ന രോഗമാണ്, ഇതൊരു കിക്കാണ് എന്നാണ് അവർ പറയുന്നത്. മാറ്റിയെടുക്കാൻ പറ്റും, പക്ഷേ ഈ വെള്ളമടിക്കാറന്മാർ ചെയ്യുന്നത് പോലെയൊക്കെ എൻജോയ് ചെയ്യുന്നു ഇത്തരക്കാർ. ഈ സ്വന്തം നഗ്നത ഫോട്ടോ എടുക്കുന്നതും അല്ലെങ്കിൽ എൻ്റെ നഗ്നത വേറെ കുട്ടികൾ കാണുന്നതും ഒക്കെ എൻജോയ് ചെയ്യുന്നൊരു മനസ്സായിരിക്കും ഇവരുടേതെന്നാണ് ഡോക്ടർ പറയുന്നത്. അതുപോലെ അവർ പറയുന്നു ഇതിപ്പോൾ മദ്യപിക്കുന്നവർ
മദ്യപിക്കുന്നവരും ഇതുപോലെയാണെന്നാണ് അവർ പറയുന്നത്. കാരണം ഇത് ദോഷമാണെന്ന് അവർക്കറിയാം. വെള്ളം അടിച്ചു കഴിഞ്ഞാൽ കരൾ കൊമ്പൊക്കെ പോകും, ചത്തുപോകുമെന്ന് വെള്ളം അടിക്കുന്നവനറിയാം. പക്ഷെ അവ ആസ്വദിച്ച് വീണ്ടും വീണ്ടും കഴിക്കുന്ന ഒരു മാനസികാവസ്ഥയാണല്ലോ. അതുപോലെ തന്നെയാണ് ഇത് ഡിപ്രഷന് മരുന്ന് കൊടുക്കാം. പക്ഷേ ഇത്തരം രോഗികൾക്ക്, ഈ പറയുന്ന എക്സിബിനിഷനിസം ഉള്ള രോഗികൾക്ക് മരുന്നുകൊണ്ട് ഫലപ്രാപ്തി ഉണ്ടാവില്ല എന്നാണ് ഡോക്ടർ ഉഷ എന്നോട് പറഞ്ഞത്. അവർ പറയുന്നത് ഇവർക്ക്, ഇവർ ഇത്തരക്കാർ വളരെ മാന്യരായിരിക്കും, ഒരു തരത്തിലുള്ള വീക്ക്നസ്സും ഇവരിൽ കാണില്ല, പക്ഷേ മനസ്സുകൊണ്ട് ഇവർക്ക് ഇത്തരം ഒരു വീക്ക്നസ് ഉണ്ടാവും. ഇതിന് പ്രാക്ടിക്കലായി ഇത്തരക്കാർ തയ്യാറായാൽ, നല്ല കൗൺസിലിംഗ് കൊടുത്താൽ മാത്രമേ ഈ അസുഖം മാറൂ എന്നാണ് അവർ പറയുന്നത്. അത് ഒന്നോ രണ്ടോ തവണ കൊടുത്തതുകൊണ്ടൊന്നും കാര്യമില്ല. കൗൺസിലിങ്ങിനപ്പുറത്തേക്ക് ഇയാളെ എത്തിക്കാനാകണം. കൗൺസിലിംഗ് നിരന്തരമായി കൊടുത്ത് ഇയാളുടെ ഉപബോധ മനസ്സിലുള്ള പ്രശ്നങ്ങളെല്ലാം എടുത്തു മാറ്റിയാൽ മാത്രമേ ഇയാൾ ഭേദമാകൂ എന്നാണ് ഡോക്ടർ ഉഷ പറയുന്നത്. ഈ നടന് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ സിനിമകളിൽ കാണിക്കുന്ന വില്ലത്തരങ്ങൾ കൊച്ചു പ്രായം മുതലേ സ്ക്രീനിൽ കണ്ട് അതിൻ്റെ മാനസിക ആഘാതവും ഈ രോഗത്തിന് ഒരു കാരണമാകാമെന്നാണ് ഡോക്ടർ ഉഷ സൈക്കാട്രിസ്റ്റിനോട് പറഞ്ഞത്. കൊച്ചിലെയുള്ള നമ്മുടെ ഹീറോസാണല്ലോ അച്ഛനും അമ്മയും. അച്ഛനൊരു സെലിബ്രിറ്റി കൂടിയാവുമ്പോൾ അച്ഛനെ ഒരു ആരാധനയോടെ ആകണം കൊച്ചുകാലത്ത്, കുട്ടിക്കാലത്ത് ശ്രീജിത്ത് കണ്ടത്. പെണ്ണുങ്ങളെ തോൽപ്പിക്കുന്ന അച്ഛൻ ഇയാളുടെ കുട്ടിക്കാലത്ത് ഒരു ഹീറോ ആയി കടന്നിരിക്കാൻ മനസ്സിൽ. എല്ലാ പടങ്ങളിലും പെണ്ണുങ്ങളെ ഉപദ്രവിച്ച് തോൽപ്പിച്ച് കീഴ്പ്പെടുത്തുന്നതാണല്ലോ ടി ജി രവി ചെയ്ത വേഷങ്ങളിലും മിക്കതും. ഇതിങ്ങനെ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ കുട്ടി അച്ഛനൊരു വീരാരാധനയോടെ കാണുന്നു. കാരണം കാണുന്ന സ്ത്രീകളെയൊക്കെ അച്ഛൻ തോൽപ്പിക്കുന്നു. അച്ഛൻ്റെ സിനിമകളുടെ വേഷം ഈ കുട്ടിയുടെ മനസ്സിൽ പതിഞ്ഞിരിക്കാം. കുട്ടികളുടെ മുന്നിൽ വച്ച് വേണ്ടാത്തരം കാണിക്കല്ലേ, കൊച്ചുങ്ങളും അത് പഠിക്കുമെന്ന് പഴമക്കാർ പറയുന്നത് ഇതുകൊണ്ടാണ് എന്നാണ് ഡോക്ടർ പറയുന്നത്. വെള്ളം അടിച്ചുകൊണ്ടൊന്ന് ബഹളം ഉണ്ടാക്കുക, ഭാര്യയെ തല്ലുക, അമ്മയെ തല്ലുക, കറച്ചട്ടിയും പാത്രങ്ങളൊക്കെ എടുത്ത് അടിച്ചുടക്കി, അതൊക്കെ കാണിക്കുമ്പോൾ കുട്ടികൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പഴയ മുത്തശ്ശിമാർ പറയും, എടാ സാമദ്രോഹി, കൊച്ചു പിള്ളേരുടെ മുമ്പ് ഇതൊന്നും കാണിക്കാതെടാ, ഇത്തിൽ വളർന്നു വരുമ്പോൾ നാളെ ഇതിൻ്റെ എഴുകൊണ്ടതാവും എന്ന് കുട്ടിക്കാലത്ത് ഉപദേശിക്കാറുണ്ട്. അത് ഇയാൾ ഈ സിനിമകളിൽ നിന്ന് ഇയാളുടെ മനസ്സിലേക്കുണ്ടായ ഉപബോധ മനസ്സിലുണ്ടായ പ്രശ്നങ്ങൾ അതിൽ നിന്നുണ്ടായതായിരിക്കാമെന്നാണ് ഡോക്ടർ പറയുന്നത്. അങ്ങനെ മനസ്സിൽ കയറി കൂടുന്ന കാഴ്ചകൾ വളരുമ്പോൾ അവൻ്റെ എക്സ്പ്രസ്സിങ്ങിൽ വരും. അങ്ങനെ വന്നാൽ മരുന്നല്ല ആവശ്യമായി ഇവിടെ വരുന്നത്, ഡോക്ടറുടെ ശരിയായ കൗൺസിലിംഗ് ഒരുപാട് കാലം നടത്തണം. അങ്ങനെ ഒരുപാട് കാലം നടത്തണമെങ്കിൽ മനസ്സിൽ നിന്ന് ആ ചിത്രം മുഴുവൻ മാറ്റിയെടുക്കണം, എന്നാലേ ഫലം ഉണ്ടാവും. അയാൾക്ക് ക്ഷമയോടെ തുറന്നു പറയാൻ, തുറന്ന് സംസാരിക്കാൻ കഴിയണം ഡോക്ടറോട്. ചിലപ്പോൾ ഭാര്യയോടോ അച്ഛനോടൊന്നും പറയാത്ത ഒരുപാട് കാര്യങ്ങൾ അയാളുടെ മനസ്സിൽ, ഉപബോധ മനസ്സിലുണ്ടാവും. അത് തുറന്നു പറയാൻ കഴിയുന്ന ഒരു കൗൺസിലിംഗ് നടത്തുന്ന ഒരു നല്ല ഡോക്ടറെ കിട്ടിയാൽ ശ്രീജിത്തിനെ മാറ്റിയെടുക്കാമെന്നാണ് അവർ പറയുന്നത്. രോഗിയെ മനസ്സിലാക്കി എല്ലാം ക്ഷമയോടെ കേട്ടിരിക്കാൻ ഡോക്ടർക്കും കഴിയണം. അല്ലാതെ എടുകൊടുക്കുക ചോറും കറി എന്ന് പറഞ്ഞ് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ എഴുതി കുട്ടി കൊടുക്കുന്ന ഒരു ധൃതിയുള്ളൊരു ഡോക്ടറെ കൈ കിട്ടിയിട്ട് ഒരു കാര്യവുമില്ല. ചികിത്സിക്കുന്ന ഡോക്ടറെ വിശ്വാസത്തിലെടുക്കാൻ രോഗിക്ക് കുറേ സമയം പിടിക്കും. സെലിബ്രിറ്റിയായ രോഗി കൂടിയാവുമ്പോൾ നമ്മൾ തുറന്നു പറയുന്ന കാര്യങ്ങൾ ഡോക്ടർ പുറത്ത് പറഞ്ഞു കളയുമോ എന്ന ആശങ്ക രോഗിക്കുണ്ടാവും. ഇല്ല എന്ന് വിശ്വസിക്കാൻ ഇത്തിരി സമയം വേണ്ടി വരും. കാരണം അവർ തമ്മിൽ ഗീവ് ആൻഡ് ടേക്കിലൂടെ നല്ല മാനസിക ബന്ധമുണ്ടാകണം. അങ്ങനെ ഉണ്ടായാൽ അയാളുടെ മനസ്സ് ഇത് എൻജോയ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കി അതിനുള്ള കൃത്യമായ കൗൺസിലിംഗ് നടത്തിയാൽ മാത്രമേ ഇത് വിജയിക്കൂ എന്നാണ് ഡോക്ടർ ഉഷ എന്നോട് പറഞ്ഞത്. അച്ഛനുമായി ഞാൻ ഇടിച്ചു നിൽക്കുകയാണെന്ന കൊച്ചുകുട്ടിയുടെ ചിന്തയാണ് അയാളെ ഭരിക്കുന്നത്. അത് ചുക്കി ഓരോ മനുഷ്യരുടെ മനസ്സിനെ കണ്ടുപിടിച്ചവരില്ല എന്ന് പറയുന്നത് വെറുതെ അല്ല. അച്ഛൻ സ്ക്രീനിൽ കാട്ടിയതൊക്കെ ഞാൻ ജീവിതത്തിൽ കാണിക്കുകയാണെന്ന ചിന്തയാണ് ഈ ശ്രമങ്ങൾ നടത്തുന്നത്. അങ്ങനെ ഒരു ശ്രമം അയാളിലുണ്ട്. അച്ഛൻ സ്ക്രീനിലല്ലേ കാണിച്ചോളൂ, ഞാൻ ജീവിതത്തിൽ കാണിച്ചുതരാം, വിജയിച്ച് കാണിച്ചുതരാം എന്ന് പറയുന്ന ഒരു ഹീറോയിസം ഇയാളുടെ മനസ്സിൽ വളർന്നതുകൊണ്ടാണ് ഇയാൾ പൊതു സ്ഥലങ്ങളിൽ നിന്ന് ഇങ്ങനെ കാണിക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് ഡോക്ടർ പറയുന്നത്. അച്ഛൻ കാണിക്കുന്നതൊക്കെ ചെയ്യണമെന്ന് കൊച്ചു മനസ്സിൽ കടന്നുകൂടിയിരിക്കാം. വലുതായപ്പോഴും ആ ചിന്തകളൊപ്പം വളർന്നതായിരിക്കണം അദ്ദേഹത്തിൻ്റെ കുഴപ്പം. അയാൾക്കൊരിക്കലും അത് മനസ്സിലാകില്ല. കൗൺസിലിങ്ങിലൂടെ അത് തെറ്റാണ് എന്ന കാര്യം ഉറപ്പിച്ചാലേ മാറ്റമുണ്ടാകും. മരുന്ന് കൊടുത്ത് മയക്കിയെടുക്കുന്നത് പോലെ ഒരു ശാശ്വത പരിഹാരമല്ല എന്നാണ് ഡോക്ടർ ഉഷ എന്നോട് പറഞ്ഞത്. കണ്ടിന്യൂസായി നല്ല കൗൺസിലിംഗ് അതേ ഉള്ളൂ ഏകമാർഗം.
രണ്ട് മൂന്ന് കൗൺസിലിങ്ങിലൂടെ ഇത് മാറ്റാനാകില്ല, ആ ശ്രമം തുടർന്നാൽ മാറ്റാനാകും, ഡോക്ടർ ഉഷ പറഞ്ഞു നിർത്തി. നിങ്ങൾക്കറിയാലോ റോഡിൽ മൂത്രമൊഴിക്കുന്നവൻ്റെ പുറത്ത് കാർ കയറ്റി ഇറക്കണം എന്ന് പറഞ്ഞൊരു മഹതിയെ നമുക്കറിയാമല്ലോ. എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ ആരെക്കുറിച്ചും ആരുടെ പേരിലും പോക്സോ കേസ് കൊടുക്കുന്ന ഒരു ശീലമുണ്ട്. ഇതും ഒരു മാനസിക വൈകല്യത്തിൽ നിന്നുണ്ടാകുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ അവർ മനഃപൂർവ്വം അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നില്ല. നല്ലതാകാനായി നല്ലത് പറയുന്നവരെയൊക്കെ എന്തിനു പറയുന്നു, നല്ല അവർ നന്നാവട്ടെ നന്നായിരിക്കട്ടെ എന്ന് വിചാരിച്ചാൽ അപ്പോൾ അവൻ്റെ പേരിൽ കൊണ്ടുവന്ന് അങ്ങനെ പറഞ്ഞതിൻ്റെ പേര് കേസ് കൊടുക്കും. അതൊരു ഇത് ഇതായിരിക്കാം. അതുപോലെ തന്നെ ചെറുമുളകം പ്രായമുള്ള കുട്ടികൾക്ക് ഒരു ഓഫർ വേഷം ഓഫർ കൊടുത്തിട്ട് നിങ്ങൾക്ക് വേഷം തരാം എന്ന് പറഞ്ഞിട്ട് ആ കുട്ടികളെയൊക്കെ ഉപയോഗിച്ചിട്ട് വേഷം കൊടുക്കാതെ മുങ്ങുന്ന ചില വേന്ദ്രന്മാരുണ്ടല്ലോ. നമ്മളത് നിങ്ങളങ്ങനെ ചെയ്തത് ശരിയല്ല, നിങ്ങളൊരു കലാകാരനല്ലേ, നിങ്ങളിങ്ങനെ കൊച്ചുകുട്ടികളോട് ഇങ്ങനെ പെരുമാറാമോ മോശമായിട്ട്, ഒന്നാമത് അവർ ഉപയോഗിച്ചത് തെറ്റ്, രണ്ടാമത് ഉപയോഗിച്ച ശേഷം അവർക്ക് വേഷം കൊടുക്കാത്തത് തെറ്റല്ലേ എന്ന് ചോദിച്ചാൽ ഈ ചില മഹാന്മാർ ചെയ്യുന്ന എന്താ, അവർ കേസ് കൊടുക്കില്ല, പകരം ഈ കുട്ടികളുടെ രക്ഷകർത്താക്കളെ കൊണ്ട് കേസ് കൊടുപ്പിക്കും. ഇങ്ങനെ നടക്കുന്ന ഇതും ഒരു വൈകൃതമാണ് എന്നാണ് എൻ്റെ പക്ഷം. ഈ മുതുക്കളവന്മാരിങ്ങനെ കാണിക്കുന്നത് നമ്മൾ നിങ്ങൾ ചെയ്തത് ശരിയായില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മളെ പേരിൽ പോക്സോ കേസ് ഇടിക്കുന്നതും ഒരു മാനസിക വൈകല്യം എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഒരു വിവരം കിട്ടിയാൽ, വിഷയം കിട്ടിയാൽ കടികെട്ട് കട്ടിയായിട്ടുള്ള വാക്ധോരണിയിലൂടെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പെരുപ്പിച്ച് ഈ കിട്ടിയ വാർത്ത സത്യമാണ് 100% സത്യമാണെന്നുള്ള രീതിയിൽ അടിച്ചു പറയുന്ന ചിലരുണ്ട് പത്രപ്രവർത്തന രംഗത്ത്. എനിക്ക് തോന്നുന്നു അവർക്കും ഒരുതരം മാനസിക രോഗമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇല്ലാ കഥകൾ പറഞ്ഞ് ഉണ്ട് എന്ന് സ്ഥാപിക്കുന്നത്. പരുത്തി 25 ലക്ഷം രൂപ മാസാമാസം തന്നാൽ അവരുടെ ശത്രുക്കളെ അടച്ചാക്ഷേപിച്ച് നിരന്തരമായി ആരെക്കുറിച്ച് വേണമെങ്കിലും അവരുടെ കുടുംബത്തെക്കുറിച്ച് വേണമെങ്കിലും സ്റ്റോർ ചെയ്യാമെന്ന് പറയുന്നതും ഒരു മാനസിക രോഗമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്തായാലും ശ്രീജിത്ത് രവി സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കാൻ അതിൽ നിന്ന് മോചിതനാകാനുമുള്ള ചികിത്സകൾ നടത്തി വീണ്ടും ജനജീവിതത്തിൽ മാന്യമായി ജീവിക്കാൻ ഇടവരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരണം അയാൾക്ക് മാന്യനായ ഒരച്ഛനുണ്ട്, അമ്മയുണ്ട്, സഹോദരങ്ങളുണ്ട്, ഭാര്യയുണ്ട്, കുട്ടികളുണ്ട്. ഈ വിമർശിക്കുന്നവർക്ക് ഇതൊന്നും ചിന്തയില്ലല്ലോ. അയാളുടെ മാന്യനായ അച്ഛൻ TGTVയെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, അയാൾക്ക് ഭാര്യയുണ്ട്, കുട്ടികളുണ്ട്, അവരുടെ കാര്യം ചിന്തിക്കുന്നില്ല. എവനെ ഇനി ഒരിക്കലും വെളിച്ചം കാണാത്ത രീതിയിൽ അകത്തിട്ട് തീർക്കണം എന്നൊക്കെ വാചകം പഠിക്കുന്നവർ ഒരു നിമിഷമെങ്കിലും ഈ അച്ഛനെയും ഭാര്യയും കുട്ടികളെയൊക്കെ ചിന്തിക്കണമായിരുന്നു എന്നാണ് എൻ്റെ പക്ഷം. വെളിച്ചം കാണാത്ത തടവുമുറിയിൽ തളയ്ക്കപ്പെട്ടാൽ ഒരു നല്ല മനുഷ്യനെ ആജീവനാന്തം അങ്ങനെ വെളിച്ചം കാണിക്കാതെ ഇട്ടാൽ അയാളെ തീർക്കാമെന്നുള്ളതല്ലാതെ ഒരു ഗുണവും ഉണ്ടാവുമെന്ന്, സമൂഹത്തിനൊരു ഗുണവും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആരെൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് വന്നാൽ നല്ല ചേലാണെന്ന് പറഞ്ഞ കണക്ക് പറയുന്നവർ അതൊക്കെ പറയും, എന്നെപ്പോലുള്ളവർ എന്തായാലും അത് കാര്യമായിട്ട് എടുക്കാറില്ല. ശ്രീജിത്തിൻ്റെ വീട്ടുകാരും ഈ പറയുന്ന അവൻ്റെ ജീവിതകാലം മുഴുവൻ വെളിച്ചമില്ലാത്ത മുറിയിൽ അടച്ചിടണമെന്ന് പറയുന്നതിനൊന്നും കാര്യമാക്കണ്ട, നിങ്ങളുടെ മകന് ഒരു ചികിത്സിച്ച് ഭേദമാക്കാവുന്ന ഒരു അസുഖമേ ഉള്ളൂ, അത് മാറ്റിയെടുക്കാൻ എത്രയും പെട്ടെന്ന് ഒരു നല്ല സൈക്കാട്രിസ്റ്റിനെ, ഈ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് പോകാൻ പറഞ്ഞാൽ പറയും എനിക്ക് കിറുക്ക ഭ്രാന്താണോ അതുകൊണ്ടാണോ സൈക്കാട്രിസ്റ്റിനെ കാണാമെന്ന് ചോദിക്കുക. അല്ല, മാനസിക വൈകല്യങ്ങളുള്ളവർ അല്ലെങ്കിൽ മാനസിക പ്രശ്നമുള്ളവർക്ക് നല്ല അഡ്വൈസ് കിട്ടാൻ നല്ല മനോരോഗ വിദഗ്ധരെ കാണുന്നതാണ് നല്ലത്. എത്രയും വേഗം ശ്രീജിത്ത് രവിയെ 14 ദിവസം റിമാൻഡ് ആണെങ്കിൽ നാളെ മറ്റേ നമ്മൾ ചിലപ്പോൾ ജാമ്യം കിട്ടുമായിരിക്കും. ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ ഒരു മടിയും കൂടാതെ എവിടെയെങ്കിലും നല്ല നല്ല സമ്പത്തുള്ള ഫാമിലി അല്ലേ, എവിടെയെങ്കിലും ഒരു നല്ല സൈക്കാട്രിസ്റ്റിനെ മാസങ്ങളോളം ചികിത്സിക്കാനുള്ള അവസരം നൽകി വീണ്ടും ശ്രീജിത്ത് രവിയെ ഒരു മാതൃകാ പുരുഷനാക്കി മലയാള സിനിമയിൽ വീണ്ടും നിലനിർത്തണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ശ്രീജിത്ത് രവിയുടെ മനസ്സ് എത്രയും പെട്ടെന്ന് നോർമലാകട്ടെ എന്ന് ആശിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you.